കഴിഞ്ഞ ദിവസം നമുക്ക് വാർത്തകളിലൊക്കെ കാണുവാനായിട്ട് സാധിച്ചു, ഫെഡറൽ ബാങ്ക് അവരുടെ സ്വന്തമായുള്ള ക്രെഡിറ്റ് കാർഡ് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുമെന്ന്. അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ നോക്കിയപ്പോൾ ഇറങ്ങാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡിനെ പറ്റിയുള്ള വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. നിലവിൽ ലഭ്യമായുള്ള വിവരങ്ങൾ വെച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൻ്റെ അൽഗോറിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും വേണം. അതിനുള്ള തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണിഫിറ്റ് മണി മലയാളം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. വിസിറ്റ് www.moneymalayalam.com www.moneyfeed.news ലിങ്ക് ഇൻ ബിലോ. കേരളം ആസ്ഥാനമായുള്ള ഒരു മുൻനിര പ്രൈവറ്റ് ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ആലുവയാണ് ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം. 1931 April 23 KP ഹോർമസ് ആണ് ഫെഡറൽ ബാങ്ക് ഫൗണ്ട് ചെയ്യുന്നത്. ആദ്യ കാലഘട്ടത്തിൽ കേരളത്തിൽ മാത്രമായിരുന്നു ഫെഡറൽ ബാങ്ക് ഒതുങ്ങി നിന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ കേരളത്തിന് വെളിയിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കും സർവീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഏകദേശം 1200 മുകളിൽ ബ്രാഞ്ചുകളും അതുപോലെ തന്നെ 1500 മുകളിൽ ATMകളും ഇന്ത്യയിൽ ഉടനീളമായിട്ട് ഫെഡറൽ ബാങ്കിനുണ്ട്. ഞാൻ ഏകദേശം 89 വർഷത്തോളമായി ഫെഡറൽ ബാങ്കിൻ്റെ ഒരു കസ്റ്റമറാണ്. എനിക്ക് കുറേ അധികം പ്ലസ് പോയിന്റ്സ് ഫെഡറൽ ബാങ്കിൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് അവരുടെ ഡിജിറ്റൽ സേവനങ്ങളാണ്. അവരുടെ മിക്ക സർവീസുകളും നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ്. ഡിജിറ്റൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഫെഡറൽ ബാങ്ക് എന്നും മുൻപന്തിയിലാണ്. അവരുടെ മൊബൈൽ ആപ്പായാലും അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യമായാലും പക്ക യൂസർ ഫ്രണ്ട്ലി ആണ്. ഏതൊരാൾക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാനായി സാധിക്കും. പിന്നെ അവർക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കസ്റ്റമർ സപ്പോർട്ടിനായിട്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ സപ്പോർട്ട് ലഭിക്കുമെന്നതും ഫെഡറൽ ബാങ്കിന്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ സെൽഫി അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് പുറത്തിറക്കി. അതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു. അത് വൻ വിജയമായിരുന്നു. അതോടുകൂടിയാണ് നിരവധി ആളുകൾ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് ഉപയോഗിക്കാനായി തുടങ്ങിയത്. അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഫെഡറൽ ബാങ്ക് ലോണുകളൊന്നും അധികമായിട്ട് നൽകിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിലവിൽ ഫെഡറൽ ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് ഡെബിറ്റ് കാർഡ് EMI സൗകര്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് പേഴ്സണൽ ലോണുകൾ നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ലോണുകളൊക്കെ നൽകുന്നുണ്ട്. പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു നെഗറ്റീവായിട്ട് ഇത്രയും നാൾ നിലനിന്നിരുന്നത് ക്രെഡിറ്റ് കാർഡുകളായിരുന്നു. ഫെഡറൽ ബാങ്കിന് സ്വന്തമായിട്ട് ക്രെഡിറ്റ് കാർഡ് ഇല്ലായിരുന്നു. ഫെഡറൽ ബാങ്ക് SBIയുമായി ചേർന്നുകൊണ്ടായിരുന്നു രണ്ട് വേരിയൻറ്റുകളിൽ ക്രെഡിറ്റ് കാർഡ് നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിന് പറയത്തക്ക ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഫ്ലോപ്പ് ആയിരുന്നു എന്ന് തന്നെ പറയാം. അധികം ആളുകളിലേക്ക് ഈ ക്രെഡിറ്റ് കാർഡുകൾ എത്തിയിട്ട് പോലുമില്ല. എന്നാൽ കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടി ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഈ വർഷം, അതായത് 2021 അവർ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്രെഡിറ്റ് കാർഡുകൾ ഇറക്കുമെന്ന്. അത് ഫെഡറൽ ബാങ്ക് കസ്റ്റമേഴ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം, അതായത് മാർച്ചിൽ, ഫെഡറൽ ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശാലിനി വാര്യർ ബിസിനസ് ലൈനിൽ ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു. അതനുസരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഫെഡറൽ ബാങ്ക് സ്വന്തമായിട്ട് അവരുടെ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കുമെന്നാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശാലിനി വാര്യർ ബിസിനസ് ലൈനിനോട് പറഞ്ഞത്. മാസ്റ്റർ കാർഡും അതുപോലെ തന്നെ അമേരിക്കൻ കമ്പനിയായ ഫിസറുമായി ചേർന്നാണ് ഫെഡറൽ ബാങ്ക് സ്വന്തമായിട്ട് ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കാനായി പോകുന്നത്. ഫിസർവിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഫിൻടെക് കമ്പനികൾക്കും ബാങ്കുകൾക്കുമൊക്കെ ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയാണ് ഫിസർവ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫെഡറൽ ബാങ്കിന്റെ കാർഡ്സ് ആൻഡ് അൺസെക്യൂർഡ് ലോൺ കൺട്രി ഹെഡ് ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. അതിലും ഫെഡറൽ ബാങ്കിന്റെ ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡുകളെ പറ്റി മെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ IDFC ഫസ്റ്റ് ബാങ്ക് നൽകിയതുപോലെ ഫെഡറൽ ബാങ്കിന്റെ സ്വന്തം കസ്റ്റമേഴ്സിനായിരിക്കും ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡുകൾ നൽകുക. അതായത് IDFC ഫസ്റ്റ് ബാങ്ക് നൽകിയത് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് അവരുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിന് ട്രാൻസാക്ഷൻ്റെയും അതുപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് സ്കോറിൻ്റെയും അടിസ്ഥാനത്തിലാണ് ക്രെഡിറ്റ് കാർഡുകൾ നൽകിയിരുന്നത്. ആ ഒരു പാത തന്നെയാണ് ഫെഡറൽ ബാങ്കും ഫോളോ ചെയ്യാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യഘട്ടത്തിൽ ഫെഡറൽ ബാങ്കിന്റെ കസ്റ്റമേഴ്സ് അല്ലാത്തവർക്ക് ഫെഡറൽ ബാങ്കിന്റെ കാർഡ് ലഭിക്കുകയില്ല. ഫസ്റ്റ് സ്റ്റേജിൽ ഫെഡറൽ ബാങ്ക് അവരുടെ സ്വന്തം കസ്റ്റമേഴ്സിന് അവരുടെ നിലവിലുള്ള അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻ്റെയും അതുപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് സ്കോറിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡുകൾ നൽകുക എന്നാണ് റിപ്പോർട്ടുകൾ. ഫെഡറൽ ബാങ്കിന് നിലവിൽ ഏകദേശം 80 ലക്ഷത്തിന് മുകളിൽ ഡെബിറ്റ് കാർഡ് യൂസേഴ്സ് ആണുള്ളത്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുന്ന നമ്മുടെ ഇന്ത്യയിലെ 5-ാമത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫെഡറൽ ബാങ്കിന് നിലവിൽ തന്നെ ഒരു വലിയൊരു കസ്റ്റമർ ബേസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഫെഡറൽ ബാങ്ക് ആദ്യഘട്ടത്തിൽ അവരുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കാർഡുകൾ നൽകുവാൻ തീരുമാനിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടാതെ ഫെഡറൽ ബാങ്കിൻ്റെ ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ 86% നിലവിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകളാണ്. അപ്പോൾ ഫെഡറൽ ബാങ്കിന് ഇത്തരത്തിൽ കൂടുതലായിട്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ബേസ് ഉണ്ട്. ഇതിനോടൊപ്പം പുറത്തിറക്കാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡുകൾക്ക് നല്ല ഓഫേഴ്സ് കൂടി നൽകിക്കഴിഞ്ഞാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഫെഡറൽ ബാങ്കിനെ ക്രെഡിറ്റ് കാർഡ് മാർക്കറ്റിൽ ഗ്രോ ചെയ്യാനായി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫെഡറൽ ബാങ്ക് ഉടൻ പുറത്തിറക്കാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡുകളെ പറ്റി ഇത്രയും വിശദാംശങ്ങളാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഉടൻ തന്നെ എന്തായാലും അവരുടെ കാർഡ് വേരിയൻറ്റും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അവർ റിവീൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഫെഡറൽ ബാങ്ക് ആദ്യഘട്ടത്തിൽ ഫെഡറൽ ബാങ്കിൻ്റെ സ്വന്തം കസ്റ്റമേഴ്സിന് മാത്രമായിരിക്കും ക്രെഡിറ്റ് കാർഡുകൾ നൽകുക. അത് ഇപ്പോൾ നിലവിൽ അവർ ഉപയോഗിക്കുന്ന സേവിങ്സ് അക്കൗണ്ടിലൊക്കെ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ ബേസിലും അതുപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് സ്കോറിൻ്റെ ബേസിലുമായിരിക്കും. പിന്നെ ഇപ്പോൾ നിലവിൽ ഫെഡറൽ ബാങ്കിന് രണ്ട് ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റുകളാണുള്ളത്. ആദ്യം പറഞ്ഞതുപോലെ SBI കാർഡ്സുമായി അസോസിയേറ്റ് ചെയ്താണ് ഫെഡറൽ ബാങ്ക് ഈ ഒരു കാർഡ് പുറത്തിറക്കുന്നത്. നമുക്ക്
എന്തായാലും ഈ രണ്ട് കാർഡുകളിൽ കൂടി അത് പരിചയപ്പെടാം. ഫെഡറൽ ബാങ്ക് എസ് ബി ഐ കാർഡ്സുമായി ചേർന്ന് നൽകുന്ന രണ്ട് ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റുകൾ ഇവ രണ്ടുമാണ്, ഫെഡറൽ ബാങ്ക് എസ് ബി ഐ വിസ ഗോൾഡ് ആൻഡ് മോർ, പിന്നെ ഒന്ന് ഫെഡറൽ ബാങ്കിൻ്റെ എസ് ബി ഐ വിസ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. നമുക്ക് രണ്ട് ക്രെഡിറ്റ് കാർഡുകളുടെയും ഫീച്ചേഴ്സ് നോക്കാം. ആദ്യം നമുക്ക് ഫെഡറൽ ബാങ്ക് എസ് ബി ഐ വിസ ഗോൾഡ് ആൻഡ് മോർ ക്രെഡിറ്റ് കാർഡ് നോക്കാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് വരുന്നത് 175,000 രൂപയാണ്. ആ ഒരു ലിമിറ്റ് വരെ നമ്മുടെ യോഗ്യത, അതായത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറ്, നമ്മുടെ ഇൻകം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റായിട്ട് കിട്ടുക. ഈ ഒരു കാർഡിൻ്റെ ജോയിൻ ഫീ വരുന്നത് 499 രൂപയാണ്. ആനുവൽ ഫീ വരുന്നതും 499 രൂപയാണ്. റിവാർഡ് പോയിൻറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു റിവാർഡ് പോയിൻറ്റ് ലഭിക്കും. ഒരു റിവാർഡ് പോയിൻറ്റിൻ്റെ വാല്യൂ വരുന്നത് 25 പൈസയാണ്. പിന്നെ ബോണസ് റിവാർഡ് പോയിൻറ്റ് നോക്കുകയാണെങ്കിൽ ഡൈനിങ് ആൻഡ് ഗ്രോസറി സ്പെൻസിന് നമുക്ക് ബോണസ് റിവാർഡ് പോയിൻറ്റ് ലഭിക്കും. പിന്നെ ഫ്യൂൽ സർചാർജ് വെയ്വറുണ്ട്, 1% ഫ്യൂൽ സർചാർജ് വെയ്വറാണ് വരുന്നത്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 500 രൂപയാണ്, മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 3000 രൂപയാണ്. അതുപോലെ തന്നെ മാക്സിമം നമുക്ക് ഒരു ബില്ലിംഗ് സൈക്കിളിൽ 100 രൂപ വരെ മാത്രമേ സർചാർജ് വെയ്വറായി നേടുവാനായി സാധിക്കൂ. പിന്നെ സ്പെഷ്യൽ ഓഫർ നോക്കുകയാണെങ്കിൽ ഒരു ജോയിനിങ് ബെനിഫിറ്റ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു കാർഡ് എടുത്ത ശേഷം ആദ്യത്തെ 60 ദിവസത്തിനുള്ളിൽ 2000 രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ, ഒറ്റ ട്രാൻസാക്ഷനായിട്ട് 2000 രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് 2000 റിവാർഡ് പോയിന്റ് നമുക്കൊരു വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അട്രാക്റ്റീവ് ഒന്നുമല്ല, 100 രൂപയ്ക്ക് നമുക്ക് 1 റിവാർഡ് പോയിന്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പിന്നെ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ ക്രെഡിറ്റ് കാർഡിലുള്ള ബെനിഫിറ്റുകളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ്, പിന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റി ഉണ്ട്, പിന്നെ ആഡ് ഓൺ കാർഡ് സൗകര്യം ലഭ്യമാണ്, പിന്നെ ഫ്യൂൽ സർചാർജ് വേവർ ആദ്യം പറഞ്ഞതുപോലെ ഉണ്ട്, പിന്നെ നമുക്ക് റെയിൽവേ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം, അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്, പിന്നെ ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷൻ, ഫ്ലെക്സി പേ, ഇസി മണി ഫെസിലിറ്റി, ഇ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ തന്നെ എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും ഉള്ള ഫീച്ചേഴ്സാണ്. പിന്നെ രണ്ടാമത്തെ ക്രെഡിറ്റ് കാർഡ് വേരിയൻ്റാണ് ഫെഡറൽ ബാങ്കിൻ്റെ എസ് ബി ഐ വിസ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇതൊരു പ്രീമിയം ക്രെഡിറ്റ് കാർഡായിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാർഡിൻ്റെ മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് വരുന്നത് 500,000 രൂപയാണ്. ജോയിൻ ഫീ വരുന്നത് 2,999 രൂപയാണ്. ആനുവൽ ഫീയും 2,999 രൂപയാണ്. ജോയിനിങ് ഗിഫ്റ്റ് വരുന്നുണ്ട്, നമുക്ക് പാർട്ണർ മർച്ചൻസുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു 3000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും. റിവാർഡ് പോയിൻറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ 100 രൂപയ്ക്കും 2 റിവാർഡ് പോയിൻറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഡൈനിങ് ഡിപ്പാർട്ട്മെൻറ്റൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്പെൻഡുകൾക്ക് നമുക്ക് 5 ഇരട്ടി റിവാർഡ് പോയിൻറ്റുകൾ, അതായത് 10 റിവാർഡ് പോയിൻറ്റ് ലഭിക്കും. ഒരു റിവാർഡ് പോയിൻറ്റിൻ്റെ വാല്യൂ വരുന്നത് 25 പൈസയാണ്. പിന്നെ ഒരു സ്പെഷ്യൽ ഓഫർ വരുന്നത് ഷോപ്പിങ്ങിനായിട്ട് ഈ ഒരു കാർഡ് കിട്ടിയ ശേഷം ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 1,000 രൂപയ്ക്ക് മുകളിൽ സിംഗിൾ ട്രാൻസാക്ഷനിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 റിവാർഡ് പോയിൻറ്റ് ഒരു സ്പെഷ്യൽ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കും. പിന്നെ ഫ്യൂൾ സർചാർജ് വേവർ വരുന്നുണ്ട്, 1% ഫ്യൂൾ സർചാർജ് വേവറാണുള്ളത്. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 500 രൂപയും മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 4000 രൂപയാണ്. ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് ഫ്യൂൾ സർചാർജ് വേവറായി നേടുവാനായി സാധിക്കുക 250 രൂപയാണ്. പിന്നെ മൈൽ സ്റ്റോൺ റിവാർഡ് വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ആക്സസ്, പിന്നെ ഗോൾഫ് കോഴ്സ് ആക്സസ്, പിന്നെ ഫ്രീ എയർ ടിക്കറ്റ്, ഗിഫ്റ്റ് വൗച്ചർ പോലുള്ള ബോണസ് ഓഫേഴ്സ്, ഇതൊക്കെ നമുക്ക് ലഭിക്കും. പക്ഷേ ആനുവലി നമ്മൾ 4 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ മൈൽ സ്റ്റോൺ റിവാർഡുകൾ നമുക്ക് ലഭിക്കുക. പിന്നെ ട്രാവൽ ഓഫർ ഈ ഒരു കാർഡിലുണ്ട്. ഹോട്ടൽ ബുക്കിങ്ങിന് നമുക്ക് ഡൊമസ്റ്റിക് ഹോട്ടൽ ബുക്കിങ്ങിന് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് നേടുവാനായി സാധിക്കും. പിന്നെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ ബെനിഫിറ്റ്സൊക്കെ തന്നെയാണ്, മാറ്റമൊന്നും തന്നെയില്ല, എല്ലാം സെയിം ആണ്. അപ്പോൾ ഈ ഒരു കാർഡ് നോക്കിയാലും അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഓഫറല്ല ഈ ഒരു കാർഡിലുള്ളത്. കൂടാതെ ഇതിൻ്റെ ജോയിൻ ഫീയും ആനുവൽ ഫീയും വളരെ ഹൈ ആണ്, 3000 രൂപയാണ്. അപ്പോൾ ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു കാർഡിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു റേഞ്ചിലുള്ള വേറെ മറ്റു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾ നോക്കുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് കാർഡുകളൊക്കെ തന്നെ കൂടുതൽ റിവാർഡ് പോയിനും കൂടുതൽ സ്പെഷ്യൽ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഫെഡറൽ ബാങ്കിന് ഇപ്പോൾ നിലവിലുള്ള ഈ രണ്ട് ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റുകൾ സക്സസ്സായി മാറാഞ്ഞത്. എന്തായാലും അവർ ഉടൻ തന്നെ പുറത്തിറക്കാൻ പോകുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാൽ മറക്കാത്ത ഒരു ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫെഡറൽ ബാങ്ക് പുറത്തിറക്കാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.